നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട, വിദേശത്ത് നിന്ന് വിശ്വാസം വേണ്ട, ധനം വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതായ ആരാധനാക്രമം, അതായത് നമ്മുടെ കുർബാന ക്രമം, കുർബാന തക്സ, ഇതൊക്കെ പാശ്ചാത്യ സുറിയാനി സഭയുടെ, അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ആരാധനാക്രമമാണ്. ഇതൊന്നും ഈ പിതാക്കന്മാർ ഇവിടെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നല്ല. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട, വിദേശത്ത് നിന്ന് വിശ്വാസം വേണ്ട, ധനം വേണ്ട, ഒന്നും വേണ്ട. അതിനെക്കാട്ടി രസകരമായ ഒരു കാര്യമുള്ളത്, ഇദ്ദേഹത്തിന്റെ ഒക്കെ വിൽപത്രം എഴുതിയിട്ടുണ്ട്. അന്ന് ഇവര് ഇവിടെ വരുന്ന ഉടനെ ഈ സീമയിൽ വരുന്ന ഉടനെ വലിയ ഈ സക്കറുള്ളബാബയൊക്കെ വന്നപ്പോഴത്തെ വലിയ കപ്പൽ ദുരന്തമൊക്കെ ഉണ്ടായി, കൊച്ചി തുറമുഖത്ത് വന്നടിച്ചു ആടിഞ്ഞു. അപ്പം ഈ പോർട്ടുഗീസുകാരോ അവരാരും അദ്ദേഹത്തെ ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല, കപ്പൽ കൂലി കൊടുക്കാഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് വലിയ കെട്ടും പാണ്ഡവമായിട്ടാണ് വന്നേക്കുന്നത്. ആ കെട്ടും പാണ്ഡവം എന്താന്നുള്ളതിന്റെ അതിന്റെ ലിസ്റ്റ് അവരെഴുതിയിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം ആകുമ്പോഴേക്കും ഈ രാജ്യത്തേക്ക്, ഭാരതത്തിലേക്ക് വിദേശങ്ങളിൽ നിന്ന് വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം ചിലർ ഇവിടെ കടന്നു വന്നു. ആ കാലം മുതൽ തുടങ്ങി നമ്മുടെ മലങ്കര സഭയുടെയും കഷ്ടം. ഉപ്പേരിയും പപ്പടവും ഒന്നും അല്ല കൊണ്ടുവന്നത്, അവര് ആ ലിസ്റ്റിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടുവന്ന ധൂപം കുറ്റി ഒന്ന്. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. കുർബാന തക്സ 4. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. ഏവെങ്കിലും പുസ്തകം 2. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. ഭരണ എന്താ പറയുന്നത് കാനോൻ, ആ സാധനം 1. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് പട്ടം കൂടെ നടത്താനുള്ള ശുശ്രൂഷാക്രമം. ഇങ്ങനെ പുസ്തകങ്ങളുടെ വലിയൊരു സംഖ്യയുണ്ട്. ഇതെല്ലാം സുറിയാനി ഭാഷയിൽ എഴുതിയതാണ്. ആ സംഗതികളെല്ലാമായിട്ടാണ് കൊണ്ടുവന്നത്. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. ആ സംഗതികളെല്ലാമായിട്ടാണ് കൊണ്ടുവന്നത്. മർബാസ ഇവരുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മർബാസ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ ഇവിടെ നമുക്ക് കോട്ടയത്ത് പോയ മർബാസ വാങ്ങിക്കാൻ കിട്ടും. ഇത്ര കുരിശ് എത്ര വേണമെങ്കിലും ചങ്ങനാശ്ശേരി ചെന്നാൽ കിട്ടും. അതേസമയത്ത് അക്കാലഘട്ടത്തിൽ ഇതൊന്നും ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് കുർബാന തക്സ, തബലേത്ത, പല ഇവരുടെ വിൽപത്രത്തിൽ ഈ ലിസ്റ്റെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇതെല്ലാം ഇന്നയാളിനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായ കണക്കുകളൊക്കെ ഉണ്ട്. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. അതെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം ഇവിടെ പ്രയോഗത്തിലാക്കിയിട്ട് അതെല്ലാം ഇവിടെ പണിതിട്ട് ത്രോണോസുകൾ പണിതു, തബലേത്താകൾ പണിതു, ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് മലങ്കര സഭയെ ഈ ആരാധനാ പാരമ്പര്യത്തിൽ പരിപുഷ്ടമാക്കിയ ശ്രേഷ്ഠനായ പിതാവാണ് മാർ ഇവാനിയോസ്. നമുക്കിപ്പോ കഷ്ടാനുഭവിച്ച നമസ്കാരം, നമുക്കറിയാമല്ലോ ചാൻഡി സാർ പബ്ലിഷ് ചെയ്ത ദുഃഖവെള്ളിയാഴ്ച നമസ്കാരമുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്ത്. അത് നമ്മൾ നീട്ടി പാടും, എല്ലാവർക്കും പാടാൻ അറിയാം. അത് തക്കവണ്ണം അത് ചാൻഡി സാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. അതേസമയത്ത് അതിന്റെ ഒറിജിനൽ സുറിയാനിയിലെ ഈ ക്രമങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചതും അത് നമുക്ക് യോഗ്യമായിട്ട് ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമ്മളെ തയ്യാറാക്കിയതും ട്രെയിൻ ചെയ്തതും ഈ പിതാക്കന്മാരൊക്കെയാണ്. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ ആരാധനാ രീതിയിൽ, ആ ആരാധനാ പാരമ്പര്യം മലങ്കരയിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച അതിശ്രേഷ്ഠനായ പിതാവാണ് മാർ ഇവാനിയോസ് പിതാവ്. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. നമ്മളിന്ന് കുർബാന ചെല്ലാനായിട്ട് നമുക്ക് വേറൊരിടത്തും അന്വേഷിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ആ തക്സയുണ്ട്. നമുക്ക് വിദേശത്തു നിന്ന് ഒന്നും വേണ്ട. വിദേശത്ത് നിന്ന് വിശ്വാസം വേണ്ട, ധനം വേണ്ട, ഒന്നും വേണ്ട. ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം. ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിടക്കുന്നവനല്ല, സ്വന്തം ജീവിതത്തിൽ അത് പകർത്തി കാണിക്കുന്നവനാണ് മഹാൻ. തുടർന്നും ഈ ബഹിഷ്കരണം നടത്താൻ എനിക്ക് മടിയില്ല. അയ്യോ, അയാൾക്ക് ഭ്രാന്തനല്ലേ.